ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഞാൻ വന്ന അന്നോട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്ര സൂമിംഗ് ഒന്നുമില്ല. അങ്ങ് അക്കരെ മലയിൽ കുറച്ച് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. പക്ഷെ നിങ്ങൾക്കിത് ക്യാമറയ്ക്ക് അത്ര സൂമിംഗ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. എൻ്റെ കൂടെ വരാൻ വേണ്ടി രണ്ട് കുഞ്ഞാമ റെഡി ആയിട്ടുണ്ട്. എവിടെ പോവാ? മലയിൽ പോകണോ? ആ അമ്മച്ചിയുടെ അച്ചാച്ചോടും പറഞ്ഞോ? പറഞ്ഞോ, പറ പോവാന്ന് പറഞ്ഞിട്ട് പോവാ. ആ വണ്ടി കയറിട്ട് പറയാമോ? നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ആ പൈനാപ്പിൾ തോട്ടം, വലുതോ പൈനാപ്പിൾ തോട്ടം ഒന്നും അല്ല, ചെറുത്. എന്നാലും വീടിലവിടെ ഇന്നപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോവാം. സ്കൂട്ടറിനാണ് പോകുന്നത്. മൊത്തം വെള്ളമാണല്ലോ. അപ്പൊ നമ്മള് ചെറിയ കുന്നും കയറ്റമൊക്കെ കയറി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ലെഫ്റ്റ് ആണ്. ഇപ്പൊ റൈറ്റ് സൈഡ് ഒരു പുതിയ പള്ളിയുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് പോകാം. ശാലോ മർത്തോമ ചർച്ച് ആണ്. പള്ളി നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു എന്റെ കൂതാശമൊക്കെ. അവിടുന്ന് തിരിച്ച് നമ്മൾ എങ്ങോട്ടാ കുഞ്ഞാ പോന്നെ? ആ അവിടുന്ന് തിരിച്ച് ഏണ്ട് മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുവാണ്. ഇതിന്റെ മുകൾ ഭാഗത്താണ് കടമൻകട്ട എഞ്ചിനീയർ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. റൈറ്റ് കയറി പോകുന്നതാണ് എന്തിനും കൊള്ളാല്ല. ഇവിടെ റോഡ് ക്രോസ് എഴുതി വെച്ചത് എനിക്ക് തോന്നി കോവിഡിന്റെ പ്രശ്നം കാരണമായിരിക്കാം. ചെറുതായിട്ട് മഴ ചാടുന്നുണ്ട്. നമ്മളിപ്പോ വീട്ടിൽ വെച്ച് കൊണ്ട് പൈനാപ്പിൾ തോട്ടം വേണ്ടി താഴ്വശത്ത് ഇങ്ങോട്ട് കാണുന്നതെല്ലാം പൈനാപ്പിൾ ആണ്. അപ്പൊ
അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ച് വേണ്ട പൈനാപ്പിൾ തോട്ടം ഇതുകൊണ്ട് ഈ താഴെ കാണുന്നതാണ്. എത്രമാത്രം ക്ലിയർ ആകുമെന്നൊന്നും അറിയില്ല. ഇവിടെ അങ്ങോട്ടുണ്ട്. നേരത്തെ ഇവിടെ മൊത്തം റബ്ബറായിരുന്നു. ആ റബ്ബർ വെട്ടി ഇവിടെ താണിപ്പോൾ ഇടക്കൃഷിയായിട്ട് ഈ പൈനാപ്പിൾ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് താപ്പോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, മൊത്തം കാടാണ്. പിന്നെ അവിടെ വേലിയും കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പൈനാപ്പിൾ തോട്ടം കിടക്കുക. അപ്പോൾ ഇത് ശരി, ഇത് വലിയൊരു കാഴ്ചയൊന്നും അല്ലായിരുന്നു. എനിക്കൊന്ന് ക്ലിയർ തീരെ പോരാൻ തോന്നുന്നു, കാരണം രാവിലെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കുഞ്ഞ വീണ്ടും കാണാമെന്ന് പറയാം. ആ വീണ്ടും കാണാം.